ഇതെന്താ സോമ? അപ്പുക്കുട്ട, നിനക്ക് ചെവിയിൽ പൂവും വെച്ച് റോട്ടിൽ കൂടെ ഓടാൻ നേരമായി. മുമ്പിലുള്ളത് ജി എൽ സി 220D വണ്ടിയാണ്, എസ് യു വി ആണ് മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അൾട്ടോ കിടക്കുന്നുണ്ട്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. പോർഷെ ഓൾട്ടോ ആയി, പിന്നെ ഫ്രണ്ടേ പോന്ന ബെൻസ് ഓൾട്ടോ ആയി, ഇന്നോവ ക്രിസ്റ്റ ഓൾട്ടോ ആയി, പിന്നെ പുള്ളിക്ക് ഫോർച്യൂണർ കണ്ടാ അങ്ങ് ഭയങ്കര ചിരിയുമാണ്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. ആദ്യ സംഗതി ഒന്ന് കലങ്ങട്ടെ, സമയമാകുമ്പോ നമുക്ക് പോയി കൊളാക്കാം. എന്തിനാണ് ഒരു വണ്ടിയെ നിന്ദിക്കുന്നത്? എല്ലാ വണ്ടിക്കും അതിന്റേതായ ഐഡന്റിറ്റി ഉണ്ട്. താങ്കൾ ഒരു വണ്ടി പ്രാന്തൻ ആണെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ, താങ്കൾ ഒരു വണ്ടിയും നിന്ദിക്കേണ്ട ആവശ്യം താങ്കൾക്കില്ല. 100% ഞാൻ യോജിക്കുന്നു. ഓൾട്ടോ എന്ന് പറയുന്ന വണ്ടി പലരുടെയും സ്വപ്നമാണ്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. സാധാരണക്കാരന്റെ ഒരു വണ്ടി എന്ന നിലയിൽ ഓൾട്ടോ എന്നും വലിയ ഒരു റേഞ്ചിലാണ് ഓൾട്ടോ നിൽക്കുന്നത്. അത് താങ്കൾക്ക് ഇപ്പം ദുബായിൽ നിന്ന് ഇറക്കിയൊക്കെ ഓട്ടിക്കുന്നോണ്ട് അത് ചിലപ്പോ താങ്കൾക്ക് പുച്ഛമായിട്ടൊക്കെ തോന്നാം. Are you serious? Oh my God. താങ്കൾ ഒരു ലേലൻഡിലോ അല്ലെങ്കിൽ ഭാരത് ബെഞ്ചിലോ കയറി ഇരുന്ന് കഴിഞ്ഞാൽ താങ്കളുടെ റാപ്റ്റർ നാനോ ആയിട്ട് താങ്കൾക്ക് തോന്നാം. അല്ല, തീർച്ചയായിട്ടും തോന്നും. കാശിന്റെ കഴപ്പാ. വല്ല ഭൂസ്വത്തും കാര്യമൊക്കെ ഉള്ള ആളാവുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത്. പക്കെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആണല്ലപ്പാ. വല്ല വല്ല മനുഷ്യന്മാരെ കകര. ഞാൻ പോകുന്നു. ബൈ ദ ബൈ. അയ്യോ, വഴി മാറി.